അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രണ്ട് ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് തണ്ണിമത്തൻ ക്യൂബ്സാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരുണ്ട്. പിന്നെ ക്യൂബ്സ് ഉണ്ട്. പിന്നെ പഞ്ചസാര, അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജാറിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ തണ്ണിമത്തം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇടേണ്ടത് ഈ കുറച്ച് ഐസ് ക്യൂബ്സാണ്. അപ്പോൾ ഞാൻ തണ്ണിമത്തനും ഐസ് ക്യൂബ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് തണ്ണിമത്തനം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ അതിലേക്ക് ഒഴിക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2-3 ഇതള് പുതിന, പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരും. അപ്പോൾ തണ്ണിമത്തം ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിന് മുന്നേ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തം ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തൈര് വെച്ചിട്ട് ഉള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഫ്രഷ് ലെബൻ എന്ന് പറഞ്ഞിട്ട്. നല്ല കട്ടിയുള്ള തൈരാണ്, പുളിയൊന്നുമില്ല. അപ്പോൾ അത് ഒരു കപ്പ് നല്ല തണുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് വിമിറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വാഷ്, തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു നുള്ള ഉപ്പ്. വിമിറ്റോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പ്, പിന്നെ നല്ല തണുത്ത വെള്ളം, ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലെബന് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ 2 ഡ്രിങ്കും ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.